ഏവർക്കും ഹെൽത്ത് നൗവിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വെരിക്കോസ് വെയിൻ എന്ന രോഗാവസ്ഥയെ കുറിച്ചാണ്. ഡോക്ടറെടുത്ത് സംസാരിക്കാം. ഇതിന് ആയുർവേദത്തിൽ സിരാഗ്രന്ഥി എന്നാണ് പറയപ്പെടുന്നത്. തുടയിലും കണങ്കാലിലും പാദങ്ങളിലും എഴുന്നു നിൽക്കുന്ന രക്തവാഹികളായ സിരകളാണിത്. സാധാരണയായി ഇത്തരം സിരകൾ നേരിട്ടുള്ള അപായം ഉണ്ടാക്കില്ല. എന്നാൽ വിവിധ കാരണങ്ങളാൽ സിരകൾക്ക് ബലം കുറയുകയും മുഴുപ്പ് വലുതാവുകയും ചെയ്യുമ്പോൾ വേദന, കഴപ്പ് തുടങ്ങിയവ അനുഭവപ്പെടും. പിന്നീട് അല്പദൂരം നടക്കാനും നിൽക്കാനും എല്ലാം ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്യും. എങ്ങനെയാണ് ഈ വെരിക്കോസ് വെയിൻ വരുന്നത്? എന്തൊക്കെയാണ് അതിന്റെ കാരണങ്ങൾ? ദീർഘനേരം നടക്കുവാനുള്ള ജോലി ചെയ്യുന്നത്, അധികനേരം നിന്ന് ജോലി ചെയ്യുന്നത്. സ്ത്രീകളിലാവട്ടെ ഗർഭധാരണവും പ്രസവവുമായി ബന്ധപ്പെട്ടും വെരിക്കോസ് വെയിൻ വരാം. ചിലരിൽ ഇത് പൊട്ടി രക്തം വാർന്നൊഴുകുകയും ക്രമേണ അവിടെ വ്രണമാവുകയും ചെയ്യാറുണ്ട്. ഈ സന്ദർഭത്തിൽ വളരെ കാലം നീണ്ടു നിൽക്കുന്ന ചികിത്സാ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതായി വരും. എങ്കിലും ചികിത്സയെ കുറിച്ച് പറയൂ ഡോക്ടർ. അത് ഈ രംഗത്തെ പ്രഗത്ഭനായ ഒരു ഡോക്ടർ തന്നെ പറയും. ആദ്യമേ കാണുകയാണെങ്കിൽ വിശ്രമവും തൈലം ചൂടാക്കി മുകളിലേക്ക് തലവിടുവാനും പറയാറുണ്ട്. കൂടാതെ കരിങ്കുറിഞ്ഞി ചേർത്ത കഷായം പാനം നൽകി വരാറുണ്ട്. ഇതൊന്നും നല്ല ഫലം കിട്ടിയില്ല എങ്കിൽ സിരാവേദം എന്ന പ്രക്രിയയ്ക്കാണ് നമ്മൾ ചെയ്യുന്നത്. സിരാവേദം വളരെ ശ്രദ്ധയോടെ ചെയ്യുന്ന ഒരു പദ്ധതിയാണ്. ഈ ചികിത്സയ്ക്ക് തയ്യാറെടുക്കുന്നതിന് മുമ്പായിട്ട് രോഗിയെ തൈലം തേച്ച് ചൂടാക്കി വേർപ്പിക്കുന്നു. പിന്നീട് ഈ ചികിത്സാ പദ്ധതിയെക്കുറിച്ച് എല്ലാ വിവരങ്ങളും രോഗിയെ അറിയിപ്പിച്ച ശേഷം ഒരു ട്രെയിൻ്റെ മുകളിൽ അഫക്റ്റഡ് ബാധിച്ച കാലിനെ മുകളിലേക്ക് വെക്കുന്നു. ഏത് സിരയാണോ വേദിക്കേണ്ടത് ആ സിരയെ തിരഞ്ഞെടുത്ത് അതിൻ്റെ നാലങ്കുലം മുകളിലായി തുണി കൊണ്ട് വരിഞ്ഞു കെട്ടുകയും ചെയ്യുന്നു. ഇങ്ങനത്തെ ശസ്ത്രം ഉപയോഗിക്കാം. ഇന്ന് ഇതുകൂടാതെ നമ്പർ 12 കർവ്ഡ് ബ്ലേഡ് കൊണ്ടും ഈ ക്രിയ ചെയ്യാറുണ്ട്. ഉയർന്നു നിൽക്കുന്ന സിരയെ ചെറുതായി താടനം ചെയ്താൽ രക്തം പുറത്തേക്ക് ചാടി ഒഴുകുന്നു. എത്ര രക്തമാണ് പുറത്തെടുക്കുന്നത് നോക്കിയ ശേഷം കെട്ടഴിക്കുമ്പോൾ താനെ രക്തം നൽകുന്നു. ശേഷം മരുന്ന് വെച്ച് ബാൻഡേജ് ചെയ്ത് രോഗിയെ ആശ്വസിപ്പിച്ച് ഒരു മണിക്കൂറിന് ശേഷം വിട്ടയക്കാവുന്നതാണ്. സിരാഗ്രന്ഥിയെക്കുറിച്ചും അതിൻ്റെ സവിശേഷമായ സിരാവേദം എന്ന ചികിത്സയെക്കുറിച്ചുമെല്ലാം മനസ്സിലാക്കിയല്ലോ. ഈ ചികിത്സകൾ കൊണ്ട് വെരിക്കോസ് വെയിൻ പൂർണ്ണമായി മാറുമെന്ന് പറയാൻ കഴിയില്ലെങ്കിലും ഇതു കാരണമുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾക്കും സഹിക്കേണ്ടുന്ന വേദനകൾക്കും അറുതി വരുത്താൻ സാധിക്കും. വിലപ്പെട്ട അറിവുകൾ പകർന്നുകൊണ്ട് ഇന്നത്തെ ഹെൽത്ത് നൗ ഇവിടെ പൂർണ്ണമാവുന്നു. വീണ്ടും കാണും വരേക്കും. നന്ദി, നമസ്കാരം. Thank you.